ബ്രാസ്പേറ്റഡ് ചെയിൻ എന്ന് പറയുമ്പോൾ ഈ ഒരു കളറിലായിരിക്കും നമ്മൾ ചെയിൻ ആൻഡ് സ്പ്രോക്കറ്റ് മാറിക്കഴിയുമ്പോൾ വരുന്നത്. ഹലോ ഗൈസ്, നമ്മുടെ ഷോപ്പിൽ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന ഒരു പ്രൊഡക്റ്റാണ് ബ്രാസ് പ്ലേറ്റഡ് ചെയിൻ ആൻഡ് സ്പ്രോക്കറ്റ്. ഈ ബ്രാസ് പ്ലേറ്റഡ് ചെയിൻ ആൻഡ് സ്പ്രോക്കറ്റിന്റെ തന്നെ നമുക്ക് റോളൻ എന്ന് പറഞ്ഞ ബ്രാൻഡും അതുപോലെ തന്നെ ഡയമണ്ട് എന്ന് പറഞ്ഞ ബ്രാൻഡും നമുക്ക് അവൈലബിൾ ആണ്. ഇതിൽ തന്നെ നമുക്ക് 150 cc മുകളിലോട്ടുള്ള എല്ലാ വണ്ടിയുടെയും ചെയിൻ സ്പ്രോക്കറ്റ് നമ്മൾ ഷോപ്പിൽ ചെയ്യുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഇതിപ്പോ റോളൻ എന്ന് പറഞ്ഞൊരു ചെയിൻ ആൻഡ് സ്പ്രോക്കറ്റിന്റെ കമ്പനിയാണ്. ബ്രാസ് പ്ലേറ്റഡ് ചെയിൻ എന്ന് പറയുമ്പോൾ ഈ ഒരു കളറിലായിരിക്കും നമ്മൾ ചെയിൻ ആൻഡ് സ്പ്രോക്കറ്റ് മാറിക്കഴിയുമ്പോൾ വരുന്നത്. നമുക്ക് ചെയിൻ ആൻഡ് സ്പ്രോക്കറ്റിൽ തന്നെ നമുക്ക് റോളന്റെ ബ്രാൻഡും അതുപോലെ തന്നെ ഡയമണ്ടിന്റെ ബ്രാൻഡും നമ്മുടെ ഷോപ്പിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റബ്ബറൈസ്ഡ് ഫ്രണ്ട് സ്പ്രോക്കറ്റ് ആയിരിക്കും രണ്ടിലും വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ചെയിൻ നോയിസിൽ നോർമൽ ചെയിനിനേക്കാളും കുറച്ചും കൂടി ചെയിൻ നോയിസ് കുറവായിരിക്കും. പിന്നെ നോർമലിനേക്കാളും നമുക്ക് ലൈഫ് കുറച്ചും കൂടി കൂടുതലുണ്ടാവും. പിന്നെ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാട്ടർ വാഷ് ഒക്കെ ചെയ്ത് നോക്കുകയാണെങ്കിൽ ചെയിൻ ഈ സ്വർണ്ണ കളറായതുകൊണ്ട് തന്നെ കാണാൻ വരുന്നത് കിടിലനായിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജസ് വരുന്നത്. നമുക്ക് ഈ ചെയിൻ സ്പ്രോക്കറ്റും തന്നെ നമുക്ക് എല്ലാ വണ്ടിയുടെയും അവൈലബിൾ ആണ്. ഏകദേശം 150 cc മുകളിലോട്ടുള്ള എല്ലാ വണ്ടിയുടെയും നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഡയമണ്ടിന്റെ ബ്രാൻഡിൽ അവൈലബിൾ ആണ്, റോളന്റെ ബ്രാൻഡിൽ അവൈലബിൾ ആയിരിക്കും. അപ്പൊ ഇതിന്റെ പ്രൈസ് ഡീറ്റെയിൽസ് എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് DM ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.